നമസ്കാരം, ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ശരിയായ ആരോഗ്യ സംരക്ഷണത്തിന് വ്യായാമം അത്യന്താപേക്ഷിതമാണ്. പുത്തൻ ആരോഗ്യ ചിന്തകളുമായി നമുക്ക് പോകാം ടേസ്റ്റ് ടൈമിന്റെ പുത്തൻ അധ്യായത്തിലേക്ക്. ഹലോ സാധിക, ഹൈ ബ്ലെസ്. നല്ല റെഡ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള എന്താ മുട്ടയൊക്കെ വെച്ചൊരു സംഭവമാണെന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എഗ് കട്ട്ലറ്റ് ആണ്. എഗ്ഗിന്റെ കട്ട്ലറ്റ്, മീറ്റ്, ചിക്കൻ ഇങ്ങനത്തെ സംഭവങ്ങളാണ്, അല്ലെങ്കിൽ ടിക്ക, നമ്മുടെ പൊട്ടാറ്റോസ് ഒക്കെ ഇട്ടാണ് നമ്മൾ കൂടുതലും കട്ട്ലറ്റ് ഒക്കെ ചെയ്യാറുള്ളത്. ബട്ട് ദിസ് സൗണ്ട്സ് വെറൈറ്റി, നല്ല യുണീക്കായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ചേരുവകളൊക്കെ ഇത് പരിചയപ്പെടാം. എഗ് കട്ട്ലറ്റിന് ഡെഫിനറ്റ്ലി എഗ്സ് വേണം. നമ്മൾ ഒരു സെറ്റ് എഗ്സ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബോയിൽ ചെയ്ത് അതിൻ്റെ തോടൊക്കെ മാറ്റി ക്ലീൻ ആക്കി ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ വേറൊരു സെറ്റ് എഗ്സ്, അത് നോർമൽ പച്ചമുട്ടയാണ്, നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അതുകൂടാതെ ഉപ്പ്, പച്ചമുളക്, കുറച്ച് മൈദ, അതുകൂടാതെ വെളുത്തുള്ളി, ചെറിയുള്ളി നന്നായി കൊത്തി അരിഞ്ഞത്, ജീരകം, കറിവേപ്പില, പെപ്പർ, പിന്നെ ബ്രെഡ് ക്രംസ്, ബ്രെഡ്. ഇത്രയാണ് നമ്മളുടെ ചേരുവകൾ. അത് പ്ലസിക്കാറില്ല, അതിപ്പോ ഞാൻ തന്നെ പറയണം. അതെ, നമുക്ക് ആദ്യം തന്നെ നമ്മള് മുട്ട പുഴുങ്ങിയതും നമ്മൾ എടുക്കുന്നുണ്ട്, അതുപോലെ സ്ക്രാമ്പിൾഡ് എഗ്ഗും എടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും ആദ്യം റെഡിയാക്കി വെക്കാം. നമ്മുടെ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ചിടാം. എഗ്സ് ഏകദേശം ഒന്ന് നല്ല സ്ക്രാമ്പിൾ ആയിട്ടൊക്കെ ഒന്ന് വന്നിരിക്കുകയാണ്. ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം തന്നെ പെരിഞ്ജീരകം, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ്. ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടിക്കോട്ടെ. പച്ചമുളക് ഒന്ന് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞതാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതെങ്ങനെയാണ് ക്വാണ്ടിറ്റി? ഫുള്ള്, കാരണം കട്ട്ലറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു മാവ് പ്രിപ്പയർ ചെയ്യാനുള്ള മസാല നമുക്ക് ആവശ്യമുണ്ടല്ലോ. പ്ലസ്സിക്ക് ഞാൻ പണിയാറ്റേ ആ ബ്രെഡ്, അതിൻ്റെ സൈഡ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് സെൻറ്റർ മാത്രം ഒന്നാക്കി എടുത്തോളൂ. ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതുപോലെ കുരുമുളക് പൊടി. ഇതിലേക്ക് നമുക്ക് അല്ല, ബ്ലസ്സിയുടെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബ്രെഡ് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് നമ്മളിതിൽ മിക്സ് ചെയ്തു. ഇനി കുറച്ച് റസ്ക് പൊടി, ഒരു സ്പൂൺ റസ്ക് പൊടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇടാനുള്ള കുറച്ച് കറിവേപ്പിലയാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. കറിവേപ്പില ഓൾറെഡി കയറി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് മുകളിൽ കൂടി ഒന്ന് വെച്ചിട്ട്. നമ്മുടെ കട്ട്ലറ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഇത് തണുത്തിട്ട് വേണം നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് ഷേപ്പിലെന്ന് വെച്ചാൽ ആക്കിയെടുക്കാൻ. ആ സമയത്താണ് നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗും ബോയിൽഡ് എഗ്ഗും ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ബോയിൽ ചെയ്ത എഗ്ഗാണ്, പുഴുങ്ങിയ മുട്ട, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് കട്ട്ലറ്റിൻ്റെ പരുവത്തിൽ ഏത് ഷേപ്പിലെന്ന് വെച്ചാൽ അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ പുഴുങ്ങിയ മുട്ട ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള പൊടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മുട്ടേനെ അങ്ങ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് റോളാക്കി എടുത്താൽ മതി. ഓക്കെ, സോ ഈ പുഴുങ്ങിയ മുട്ട ആക്ച്വലി
പൊടിയാനായിട്ട് അല്ലെങ്കിൽ ഉടയാനായിട്ട് പാടില്ല. നന്നായിട്ട് ഉടയണം, നമുക്ക് ചെറുതായിട്ട് കടിക്കണമല്ലോ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് എനിക്ക് മിക്സ് ഒന്ന് മൈദയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. മൈദയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം മുട്ട. മുട്ട നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇവിടെ പൊട്ടിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലൊന്ന് മുക്കിയെടുക്കാം. അങ്ങനെ ഒരു കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കി. നമ്മുടെ എഗ് കട്ട്ലറ്റ്സ് ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ പാൻ ഒന്ന് ചൂടാക്കാം. അതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ടില്ലേ? എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കട്ട്ലറ്റ്സിനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടുന്നതിന് മുന്നേ നമ്മൾ എഗ് കട്ട്ലറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഔട്ടർ പോർഷൻ നമുക്ക് കുറച്ച് എഗ്ഗാണ് വേണ്ടത്. എഗ്ഗിൻ്റെ ചെറുതായിട്ട് ആ ഒരു ഒരു പതിന്നൊരൊക്കെ ചുറ്റിലായിട്ട് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ആ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ സാധാരണ കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ ഈ റസ്കിൻ്റെ കോട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു എഗ്ഗിൻ്റെ കോട്ടിങ് വരില്ല. എഗ് കട്ട്ലേറ്റിന് ഈ ഒരു എഗ്ഗിൻ്റെ കോട്ടിങ് കൂടി ഫൈനലായിട്ട് കൊടുക്കണം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചോളൂ പ്ലീസ്. നമുക്കിത് അധികം കുക്കാവാനായിട്ട് ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി എല്ലാം കുക്കായിട്ട് കുക്ക് ചെയ്ത കണ്ടൻറ്റാണ്. അപ്പോൾ ഏറ്റവും പുറത്തുള്ള ഒരു ഭാഗം മാത്രമേ നമുക്ക് കുറച്ച് മൈദ നമ്മൾ റസ്കൊക്കെ ചേർത്തു, അത് മാത്രമേ ഒന്ന് കുക്കാവാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഇപ്പം നമ്മൾ എഗ്ഗ് ഏറ്റവും ഔട്ടർ പോർഷനിൽ എഗ്ഗ് കൊടുത്തതുകൊണ്ട് കറക്റ്റായി എഗ്ഗിൻ്റെ ഒരു സാധനം നിൽക്കുന്നതാണല്ലേ. അപ്പം അതിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തത്. കട്ട്ലറ്റ് ആണെന്ന് ഡെഫിനറ്റ്ലി പറയും, പക്ഷേ ഏതാണെന്ന് നമ്മൾക്കൊന്ന് കഴിച്ച് ഡെഫിനറ്റ്ലി ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അത് അറിയാൻ പറ്റത്തുള്ളൂ. ബട്ട് നൗ എന്താ പറയുക, നമ്മളുടെ ഒരു ചിക്കൻ അല്ലെങ്കിൽ നമ്മൾ മീറ്റിൻ്റെ ഒക്കെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന അതേ ഷേപ്പിലും ഫോമിലും തന്നെയാണ് ഇത് ഇരിക്കുന്നത്. ഏകദേശം ആയെന്ന് തോന്നുന്നു അല്ലേ സാധിക? ഏകദേശം നമ്മുടെ എഗ് കട്ട്ലറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ചൂടായ പാനിൽ രണ്ട് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. അതേ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കുക. അതിലേക്ക് പെരിഞ്ജീരകം ഇടുക. അതിനുശേഷം പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉപ്പ്, കുരുമുളക് പൊടി, ബ്രെഡ് പൊടിച്ചത്, റസ്ക് പൊടി, കരിവേപ്പില എന്നിവയെല്ലാം ചേർത്ത് നന്നായി മിക്സാക്കി മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. ഈ മിക്സിലേക്ക് സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗും ബോയിൽഡ് എഗ്ഗ് നന്നായി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതും ഇട്ട് ആ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കിയതിന് ശേഷം ആദ്യം മൈദല ഒന്ന് പൊതിഞ്ഞെടുക്കുക. അതിനുശേഷം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് അതിലൊന്ന് മുക്കിയെടുക്കുക. പിന്നീട് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കുക. അതിനെ വീണ്ടും മുട്ടയിലൊന്ന് മുക്കി നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എഗ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബസ് ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ കട്ട്ലറ്റ്സിലൊക്കെ ഇങ്ങനെ എഗ്ഗൊക്കെ ഇച്ചിരി ആഡ് ചെയ്തിട്ട് കഴിച്ചതല്ലാതെ എഗ്ഗിൻ്റെ ഒരു കട്ട്ലറ്റ് ആയിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. ഓക്കെ, സോ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇറ്റ്സ് വെരി ക്രിസ്പി ഔട്ട്സൈഡ്. ആക്ച്വലി നമ്മൾ ആ ലാസ്റ്റിലൊരു കവറിങ് കൊടുത്തില്ലേ എഗ്ഗിൻ്റെ, അത് കാരണം ബൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ക്രഞ്ചി ഫ്ലേവർ വരുന്നുണ്ട്. ഉള്ളിലുള്ള സ്റ്റഫ് നല്ല കുക്ക്ഡ് ആണ്. കൂടുതലും എഗ്ഗാണ്, ഡെഫിനറ്റ്ലി എഗ് കട്ട്ലറ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ എഗ്ഗിൻ്റെ വൈറ്റും യോക്കും കൂടി മിക്സ് ചെയ്ത് നല്ലൊരു ഫ്ലേവറാണ്. ആക്ച്വലി നല്ലൊരു ടേസ്റ്റാണ്. ആൻഡ് യെസ്, വാട്ട്, ഇനി നമ്മളുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് എഗ് കട്ട്ലറ്റും തീർക്കാൻ സമയമായി. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. തയ്യാറാക്കിയ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫിഷ് ടിക്ക ആണ്. അപ്പൊ നമ്മുടെ ഫിഷ് ഹരിയാലി ടിക്ക ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. വാവ്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. നമസ്കാരം. ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം.
ഷെഫ്, ഇന്ന് നമ്മൾ അതെ എനിക്ക് നമ്മള് സാധാരണ പതിവിലൊക്കെ തെറ്റിച്ച് ഫിഷ്, ഇതെന്ത് ഫിഷ് ആണ്? മോദാ ഫിഷ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അതെ, വളരെ പ്രത്യേകിച്ച് മലയാളീസും ഫിഷും തമ്മിൽ എന്തോ വല്ലാത്തൊരു ആത്മബന്ധമാണ്. പലർക്കും മീൻചാറിന്റെ മണം അടിച്ചാൽ പോലും അടിപൊളിയായിട്ട് ചോറ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. സോ അത്ര ഒരു എന്താ പറയാ, ഒരു ബോണ്ടിങ് ആണ് മലയാളീസും ഫിഷും തമ്മിൽ. സോ അതുകൊണ്ട് തന്നെ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫിഷ് ടിക്ക ആണ്, ഹരിയാളി ഫിഷ് ടിക്ക. സൂപ്പർ, നമ്മള് ഫിഷ് ഫ്രൈ, ഫിഷ് കറി ഒക്കെ എന്നും വീട്ടിൽ വെക്കുന്ന സാധനങ്ങളാണ്. സോ ഒരു വെറൈറ്റിക്ക് വേണ്ടി സംതിങ് ഡിഫറെന്റ് ഹരിയാളി ഫിഷ് ടിക്ക. പക്ഷേ നോർമലി ഹരിയാളി ഫിഷ് ടിക്ക ചെയ്യുമ്പോൾ നമ്മൾ ക്യൂബ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതെ, നമ്മൾ സ്ക്വയറിൽ ക്യൂബ്സ് വെക്കാനാണ് ഈസി. അപ്പോൾ അങ്ങനെ ക്യൂബ്സ് ആയിരിക്കും, ക്യൂബ്സ് ആയിരിക്കും. ഞാൻ തന്തൂറിലായിരിക്കും കുക്ക് ചെയ്യുന്നത്. പക്ഷെ ഇന്നിപ്പോ ഞാൻ ചെയ്യുന്നത് തവ ടിക്ക ആണ്. ഓക്കെ, സോ തന്തൂർ ഒന്നും വീട്ടിലില്ലാത്തവർക്കും സുഖമായിട്ട് വീട്ടിൽ ഹരിയാളി ഫിഷ് ടിക്ക എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്ന് ഷെഫ് കാണിച്ചു തരാൻ പോകുന്നത്. സോ നമ്മൾ അതിനിവിടെ യൂസ് ചെയ്യുന്നത് മോദാ ഫിഷ് ആണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ സ്ഥിരം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. മല്ലിയിലയുണ്ട്, കറിവേപ്പില, ചെറിയുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, ലൈം ജ്യൂസ്, യോഗർട്ട്, ബ്ലാക്ക് പെപ്പർ, മിന്റ് ലീവ്സ്, ഗ്രീൻ ചില്ലി ആൻഡ് ചാട്ട് മസാല. സോ എന്റെ ഊഹം ശരിയാണെങ്കിൽ നമുക്ക് ഇതിലൊരു മാരിനേഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞ് നമ്മൾ ഇത് പാൻ ഫ്രൈ ചെയ്യുന്നു. വളരെ സിമ്പിൾ ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ആക്കണം. ഓക്കെ, നമുക്ക് അണിയൻ, നമ്മുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് നമുക്ക്. ഇനി കൊറിയാൻഡറോ, കൊറിയാൻഡർ ഓൾറെഡി നമുക്ക് നമ്മളെന്താ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊറിയാൻഡർ ഇടാം. പിന്നെ ഞാൻ ഒരു കൊറിയാൻഡർ നമ്മൾ അധികം ഇടും, ബിക്കോസ് ഹരിയാലി ആയതുകൊണ്ട് കളറിന് വേണം. പിന്നെ മിന്റ് ഉണ്ട്, പിന്നെ കറി ലീവ്സ്. കറി ലീവ്സ് ഞാൻ കറി ലീവ്സ് ഷെഫിന്റെ അഡിഷൻ ആയിരിക്കും എന്നാണ് എന്റെ ഒരു ഊഹം. ബിക്കോസ് നോർമലി നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ പ്രത്യേകിച്ച് ടിക്കാസിൽ കറി ലീവ്സ് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. കുറച്ചധികം കറി ലീവ്സ് ആഡ് ചെയ്യാം. അഗൈൻ ഇപ്പൊ കറി ലീവ്സിന്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോൾട്ടും പെപ്പറും. ഓൾമോസ്റ്റ് ഫൈൻ പേസ്റ്റ് ആയി. ഞാൻ ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്തു. ഞാൻ ഇതിലേക്ക് യോഗർട്ട് ഇട്ട് മിക്സ് ചെയ്യുന്നില്ല, ബിക്കോസ് യോഗർട്ട് ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് വളരെ തിന്നായി വാട്ടറി ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഈ മിക്സിംഗ് ബൗളിലേക്ക് എടുക്കുന്നു. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി യോഗർട്ടും ലൈം ജ്യൂസും. യോഗർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വളരെ കുറച്ച്, അതെ കുറച്ച് ക്വാണ്ടിറ്റി മതി. ബിക്കോസ് ഈ നമ്മൾ നാട്ടിൽ പലരും പറയും മീനും തൈരും ചേരില്ല എന്നൊക്കെ പറയില്ല, സ്കിന്നിന് കേടാണെന്നൊക്കെ പറയും. ലൈം ജ്യൂസ്. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ആ പിടിച്ചിരിക്കാം. ഹരിയാലി ഫിഷ് ടിക്കയുടെ മാരിനേഷൻ റെഡിയായി. ഇനി ഇത് നമുക്ക് ഫിഷിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 15 മിനിറ്റ്സ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അറൗണ്ട് ഒരു 15 മിനിറ്റ്സ് നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാരിനേഷൻ പ്രോസസ്സ് ഒക്കെ ഫിനിഷ് ആയി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതെ, ഇനിയിപ്പോ അധികം സ്റ്റെപ്സ് ഒന്നുമില്ല, ഫൈനൽ സ്റ്റേജ് ആണ്. അതെ അതെ, പാൻ ചൂടാക്കുക. നമ്മൾ ഇന്ന് ഷാലോ ഫ്രൈ ആയി ചെയ്യാൻ പോകുന്നത്, ബിക്കോസ് ഇത് കബാബ് ആണ്. നമുക്ക് ഡീപ് ഫ്രൈ ചെയ്ത് ഒത്തിരി ഓയിൽ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ കുറച്ച് ഓയിൽ രണ്ട് സൈഡും മറിച്ചിട്ട് ചെയ്യാം, ഷാലോ ഫ്രൈ ചെയ്യാം. എസ്പെഷ്യലി ഫിഷ് വളരെ തിൻ സ്ലൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്ക് ആവും.
ഓക്കേ നോർമൽ റിഫൈൻഡ് ഓയിൽ ഓക്കേ അപ്പോൾ നമ്മുടെ പാൻ ഹീറ്റായി ഓയിൽ ഹീറ്റായി അതെ നമ്മുടെ ഫിഷ് കുറേ നേരമായി മാരിനേറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് ഓക്കേ അപ്പോൾ ഫിഷ് സ്ലോലി നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ ഇത് കുക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഓണിയൻ സ്ലൈസ് വേണം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗാർണിഷിംഗിന് വേണ്ടിയിട്ട് ഓക്കെ പിന്നെ ഒരു ലൈം ഓക്കെ ഫിഷ് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഓവർ കുക്ക് ചെയ്യരുത് ബിക്കോസ് അത് നല്ല മോയിസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഹാർഡായി ഡ്രൈ ആയി എസ്പെഷ്യലി ഈ മീറ്റ് ഇത് ഓവർ കുക്ക് ചെയ്യുന്നതോറും കൂടുതൽ റബ്ബറി ആയിക്കൊണ്ടിരിക്കും ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം അല്ലേ ഒരു കാര്യം ഫൈനലി കുറച്ച് ചാറ്റ് മസാല അപ്പോൾ നമ്മുടെ ഫിഷ് ഹരിയാലി ടിക്ക ഈസ് ഫൈനലി റെഡി ആൻഡ് പ്ലേറ്റഡ് ഹരിയാലി ഫിഷ് ടിക്ക തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യമായി നമുക്കൊരു മാരിനേറ്റ് പ്രിപ്പയർ ചെയ്യണം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് മല്ലിയില പുതിനയില കറിവേപ്പില ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് കുരുമുളക് എന്നിവ നന്നായിട്ട് അരച്ചെടുക്കുക ഈ മിശ്രിതം ഒരു ബൗളിലേക്ക് മാറ്റുക ഇതിലേക്ക് കുറച്ച് തൈരും ലൈം ജ്യൂസും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ടൊരു 15-20 മിനിറ്റ് മാരിനേഷന് വേണ്ടി മാറ്റിവെക്കുക ഒരു പാനിൽ എണ്ണയൊഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസസ് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് സെർവ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫിഷ് ഹരിയാലി ടിക്ക അത് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അത് നമ്മുടെ വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളിത് സുഖമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും മാത്രമല്ല ഇറ്റ്സ് എ പാർട്ടി സ്നാക്ക് ബേസിക്കലി അല്ലേ നമ്മൾ കുറച്ച് ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലീസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു ടിക്ക ഐറ്റം അവരുടെ അപ്പറ്റൈസർ ആയിട്ട് ഉണ്ടാവും സോ ഇനിയിപ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യൻ വേർഷൻ നമുക്ക് നമ്മുടെ കയ്യിലും ഉണ്ട് നമുക്കും ഇനി പൊടിപ്പിക്കാം പാർട്ടിയിലൊക്കെ എനിവേസ് ടൈം ഫോർ ടേസ്റ്റിംഗ് വൗ സോ ഗുഡ് ഫിഷ് കഴിക്കണമെന്ന് തോന്നുന്നില്ല ചിക്കൻ ടിക്കാക കഴിക്കുന്ന അതേ ഒരു ഫീലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന പുതിനയുടെ ഫ്ലേവറാണ് പുതിനയുടെയും ലെമണിൻ്റെയും കൂടിയുള്ള ഒരു ഫ്ലേവറാണ് വെരി ടേസ്റ്റി ആൻഡ് നമ്മൾ ഇത്രയും ഗ്രീൻ ചില്ലീസ് ഒക്കെ ആഡ് ചെയ്തെങ്കിലും പറയുന്ന അത്ര സ്പൈസി ഒന്നും അല്ല ഓവർ സ്പൈസ്ഡ് അല്ല വെരി ലൈറ്റാണ് ഭയങ്കര നല്ലൊരു സ്നാക്ക് ഐറ്റമാണ് ഡെഫിനറ്റ് ആയിട്ടും എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഷെഫ് രാജീവ് തയ്യാറാക്കിയ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക് പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈമിന് ഞാൻ ടേസ്റ്റ് ടൈമിൻ്റെ സ്ഥിരം പ്രേക്ഷികയാണ് ഉച്ചയ്ക്ക് 12 മണിക്കും വൈകിട്ട് 4 മണിക്കും ടേസ്റ്റ് ടൈം കണ്ടിരിക്കും ടേസ്റ്റ് ടൈമിന് ആശംസകൾ നേരുന്നു സ്നേഹത്തോടെ ലക്ഷ്മി കോഴിക്കോട് ലക്ഷ്മിക്ക് ടേസ്റ്റ് ടൈമിൻ്റെ നന്ദി അറിയിക്കുന്നു ഇനിയും ടേസ്റ്റ് ടൈമിലേക്ക് കത്തുകൾ അയയ്ക്കുക ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്ന് നോക്കാം ടേസ്റ്റ് ടൈം റെസിപ്പി താരം ഈ കത്തയച്ച ലക്ഷ്മി തന്നെയാണ് റെസിപ്പി ബട്ടൂര ചേരുവകൾ മൈദ 2 കപ്പ് പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് 1 ടീസ്പൂൺ മുട്ട 1 ബീട്രൂട്ട് പാലക് ആവശ്യത്തിന് ഉപ്പ് എണ്ണ ആവശ്യത്തിന് പാകം ചെയ്യുന്ന വിധം മൈദ പഞ്ചസാര ഈസ്റ്റ് ഉപ്പ് മുട്ട എന്നിവ യോജിപ്പിക്കുക ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരിച്ചെടുക്കുക പാലക് കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ച് അരച്ചെടുക്കുക മൈദ 3 വിഭജിച്ച് 1 ഭാഗം ബീട്രൂട്ട് ജ്യൂസും മറ്റേത് പാലക്കും 3-ാമത്തേത് വെള്ളവും ചേർത്ത് അരയ്ക്കുക മാവ് 3 മണിക്കൂർ പൊങ്ങാൻ വയ്ക്കുക
നന്നായി പൊങ്ങിയ മാവിൽ നിന്നും ചെറുനാരങ്ങ വലുപ്പത്തിൽ മാവെടുത്ത് പരത്തി ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ച് ചൂടായ എണ്ണയിൽ വറുത്ത് കോരുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഞങ്ങൾക്ക് അയക്കുക. ഐക്കിന്റെ വിലാസം ദ പ്രൊഡ്യൂസർ ടേസ്റ്റ് ടൈം ഏഷ്യൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് NH-47 ബൈപാസ് ജംഗ്ഷൻ പാലാരിവട്ടം കൊച്ചിൻ 6820-25. വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കുക. അതിന് സമയവും സാഹചര്യവും ലഭിക്കാത്തവർ ദിവസവും ഒരു 15 മിനിറ്റെങ്കിലും നടക്കുവാൻ ശ്രമിക്കുക. പുത്തൻ ചിന്തകളുമായി നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. അതുവരെ കാത്തിരിക്കുക.